വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് സാമ്പാർ പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ്ഡ് സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ്ഡ് തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടി ഞാനിവിടെ ഒരു 4 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ നേരത്തേക്ക് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 3 വിസിലായതിൻ്റെ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുക്കറൊന്ന് തുറന്നു നോക്കാം. ഇപ്പം പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അടുത്തത് നമുക്ക് ഈ കറിക്ക് വേണ്ടിയിട്ട് ഒരു വറവ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പം ഞാനിതിലേക്ക് 1/6 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാനിവിടെ ഒരു 3 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 6 ചെറിയുള്ളി വളരെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇപ്പം അതാ നമ്മളെ വറവ് റെഡിയായിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. വറവ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് 5 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് കുക്കർ തുറന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മൾ ഈസി ആയിട്ടുള്ള പരിപ്പ് കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ.